നിങ്ങൾ അറിഞ്ഞോ, ഇപ്പോൾ നിങ്ങൾക്കും യു കെയിൽ IELTS ഇല്ലാതെ പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഗോ യൂറോപ്പ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുക. ആ ചീനി മരച്ചുവട്ടിൽ വീണ്ടും അവർ ഒത്തുകൂടി. 1995-96 വർഷത്തിൽ നടുവട്ടം ജനതാ സ്കൂളിൽ പഠിച്ച SSLC ബാച്ചുകാരാണ് പൂർവ്വവിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയുടെ സ്നേഹത്തണൽ എന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ MP VK ശ്രീകണ്ഠൻ, MLA മുഹമ്മദ് മുസിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995-96 SSLC ബാച്ചുകാരാണ് സ്കൂളിൽ ഒത്തുകൂടിയത്. തിരികെ ആ ചീനിമരച്ചോട്ടിൽ എന്ന് പേരിട്ട പൂർവ്വവിദ്യാർത്ഥി സംഗമം മുൻ അധ്യാപകൻ നമ്പീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജബ്ബാർ അധ്യക്ഷനായി, മുസ്തഫ, ഹംസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സഹപാഠികളായിരുന്നവരിൽ രോഗം, സാമ്പത്തിക ദുരിതം എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക അടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാരിറ്റി കൂട്ടായ്മയും രൂപീകരിച്ചു. സ്നേഹത്തണൽ എന്ന പേരിട്ട ചാരിറ്റി കൂട്ടായ്മയുടെ ഉദ്ഘാടനം പാലക്കാട് MP VK ശ്രീകണ്ഠനും MLA മുഹമ്മദ് മൂസിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ഇവിടുത്തെ സംഘാടകരെ ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേവലം ഒരു ഗെറ്റ് ടുഗദർ, ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഗെറ്റ് ടുഗദർ നടത്തുക എന്നത് മാത്രമല്ല, എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ചാരിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വേദന, അനുഭവിക്കുന്നവരുടെ വേദന അകറ്റാനുള്ള ഒരു ശ്രമം, ഇതിനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ്. അതിന് പ്രത്യേകം അതിന്റെ സംഘാടകരെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാവും കുറെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ. അതൊരു നല്ലൊരു വികാരമാണ്. OMB വരികളൊക്കെ നമുക്കറിയാം അല്ലെ? വീണ്ടും ആ വിദ്യാലയത്തിന്റെ മുറ്റത്തെത്തുവാനും ആ കാലങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ആഗ്രഹിച്ചാലും ഒരിക്കലും അത് നടക്കില്ല. അത് വെറുതെ മോഹമായിട്ട് തന്നെ ഇരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാലത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ കാലത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ, പഴയ കൂട്ടുകാരാവാം, പഴയ വിദ്യാലയമാകാം, പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എത്രമാത്രം മാറിയിട്ടുണ്ട്, നമ്മുടെ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ആദരിക ചടങ്ങിലേക്ക് ഷമീറ കൈപ്പുറം, ജിതേഷ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷമീറ കൈപ്പുറം.